ശാസ്ത്രത്തിലെ ആധുനിക തലമുറ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥ ബഥാന്യനാരാണ്. അപ്പോൾ നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും എല്ലാവരും പറയുന്നത് ഗ്രിഗോറിയസ് പിതാവിനെ കണ്ടുപഠിക്കണമെന്നാണ്. കുറച്ച് നാളുകളിലെ ബഥാന്യ ആശ്രമത്തിലെ അംഗമായിരുന്നിട്ടും പിന്നീട് ദീർഘകാലം മെത്രാപോലിത്തയായിരുന്നിട്ടും ഒരു യഥാർത്ഥ ബഥാന്യനാണ് ഗ്രിഗോറിയസ് പിതാവ് എന്ന് പറയാനുള്ള കാരണങ്ങൾ അച്ഛൻ്റെ ചിന്തയിൽ എന്താണ്? അതോടൊപ്പം തന്നെ തൻ്റെ അവസാന നാൾ വരെയുള്ള ബഥാന്യ ആശ്രമവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നല്ല രീതിയിൽ പിതാവ് കൊണ്ടുപോയത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ട അച്ഛൻ ചോദിച്ചത്. ഇനി ബഥാന്യയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം എന്ന് അച്ഛൻ തന്നെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു ബഥാന്യക്കാരനായിരുന്നു. അദ്ദേഹം മെത്രാനായപ്പോൾ പറഞ്ഞു, ഞാനായിരിക്കുന്നത് ബഥാന്യ ആശ്രമത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത് എന്തുണ്ടോ അതുകൊണ്ടാണ് എന്ന്. അതുകൊണ്ട് ബഥാന്യയിൽ നിന്ന് മെത്രാൻ സ്ഥാനം സ്വീകരിച്ചിട്ടുള്ള വന്നി പിതാക്കന്മാരൊക്കെ അവരുടെ ശരിയായ നിലപാട് അവസരങ്ങളിൽ ഭംഗിയായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യം. ഇനി ഒരു കാലത്ത് സുപ്പീരിയർ ജനറലായിരുന്ന അച്ഛൻ ചില കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് ഗ്രിഗോറിയസ് തിരുമേനിയുടെ അടുത്ത് ചെന്നപ്പോൾ തിരുമേനി പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ആശ്രമത്തിന് വേണ്ടിയാണ്. പിന്നെ ഞാൻ രൂപതയുടെ ചുമതലയുള്ള മെത്രാപ്പോലീസ് ആയിരിക്കുമ്പോൾ എത്രമാത്രം ബന്ധങ്ങൾ ബലപ്പെടുത്തി നിർത്താൻ സാധിക്കുമെന്നുള്ളതിനെ പറ്റി ഓരോ അവസരം വരുമ്പോഴേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബഥാന്യ ആശ്രമമല്ലാതെ എനിക്ക് വേറൊരു ചിന്ത ഒന്നാമതില്ല. അപ്പോഴത്തെ പിതാവ് ബഥാന്യ സന്യാസ സമൂഹത്തിലേക്ക് തൻ്റെ ഇഷ്ടപ്രകാരമാണ് വന്നത് എന്ന് പലയിടത്തും വായിക്കാൻ ഇടയായിട്ടുണ്ട്. അതിനെക്കുറിച്ച് അച്ഛൻ്റെ വ്യക്തിപരമായ ഒരനുഭവം പങ്കുവയ്ക്കാം. ബഥാന്യ പ്രസ്ഥാനവും ബഥാന്യ മെത്രാപ്പൊലീത്തായും മലങ്കര സുറിയാനി സഭയിലും അങ്ങനെ അന്നത്തെ യാക്കോബായ സഭയിലും തിരുക്കൊച്ചി മുഴുവനിലും കത്തിജ്വലിച്ച് നിന്ന ഒരു കാലം. അക്കാലത്ത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പാസ്സാക്കിയ തങ്ങളത്തിൽ കുഞ്ഞൂട്ടി എന്ന് പറയുന്ന പയ്യൻ ബഥാന്യ ആശ്രമത്തിൽ ചേരുവാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ആശ്രമത്തിൽ ഉണ്ട് കുട്ടി എന്നറിഞ്ഞ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ സ്വന്തക്കാർ പയ്യനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നു. പൈതൽ പറഞ്ഞെന്നാണ് പറയുന്നത്, ഞാൻ ഇവിടെ താമസിക്കുന്നേ ഉള്ളൂ, അപ്പോൾ അവർ ഇത് അച്ഛന്മാർ പിടിച്ചുകൊണ്ട് പോയതാ, അച്ഛന്മാരുടെ പേര് കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ പോയി. എന്തായാലും കുഞ്ഞുകുട്ടി തിരിച്ച് ചെല്ലാഞ്ഞുകൊണ്ട് അവരങ്ങ് പോയി. പ്രയാസമായിട്ടാണ് പോയത്. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് ബഥാന്യ അച്ഛന്മാരാരും പിടിച്ചുകൊണ്ട് പോയതല്ല, കർത്താവ് തങ്ങളത്തിൽ കുഞ്ഞുകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയതാണ്. ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് എന്ന തിരുമേനിയായി മലങ്കര സഭയിൽ ഇവാനിയോസ് തിരുമേനിയുടെ പിൻഗാമിയായിട്ട് ഇരുത്താൻ വേണ്ടിയായിരുന്നു എന്ന്. ഇത് വലിയൊരു ഒരു സ്വാഭാവികമായിട്ടൊരു സംഭവമാണെന്ന് വിചാരിക്കാൻ, പക്ഷേ ദൈവം തമ്പുരാൻ്റെ കയ്യൊപ്പ് എന്ന് നമ്മളൊക്കെ പറയുന്ന കയ്യൊപ്പിട്ട ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. മാറിവാനി സിനിമയെ മാവേലിക്കരയിലെ പ്രസിദ്ധമായ പണിക്കര കുടുംബത്തിൽ നിന്ന് വന്നു. ഗ്രിഗോറിയസ് തിരുമേനി തിരുവല്ല കല്ലൂപ്പാറയിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ സാധാരണ കുടുംബത്തിൽ മൂത്ത ഒരു ഏഴോട്ട മക്കൾ എന്നാണ് ഞാൻ ഓർക്കുന്നത്. നമ്മുടെ ഇഗ്നേഷ്യസ് അച്ഛൻ എൻ്റെ ഇളയ ഒരു മകനാണ്. ഈ തിരുമേനി പത്താം ക്ലാസ് അല്ലെങ്കിൽ ഹൈസ്കൂൾ പാസ് ആശ്രമത്തിൽ പോകുന്ന പറഞ്ഞ സമയത്ത് ഇഗ്നേഷ്യസ് അച്ഛനും മക്രീന സിസ്റ്ററൊന്നും ജനിച്ചിട്ടില്ല. മക്രീന സിസ്റ്റർ തന്നെ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞത്, എൻ്റെ കയ്യിൽ എവിടെ ഉണ്ട്, ഞങ്ങൾ കൊച്ചു പിള്ളേരായിട്ട് കളിച്ച് ഓടി നടക്കുന്ന ഉടനെ ഒരു താടിമീശയൊക്കെയുള്ള ഒരു അച്ഛൻ വന്നേക്കുന്നു. അപ്പോൾ ആരാന്നൊരു പിടിയുമില്ല. അവിടെ നിൽക്കുന്ന ഇന്ന് കുറച്ച് കഴിഞ്ഞ് അമ്മച്ചി പറഞ്ഞ് ഇത് മൂത്ത വല്ലിച്ചായനാന്ന്. പിന്നെ വല്ലിച്ചായൻ പിടിച്ച് മടിയിലിരുത്തി ഒക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായ ഞങ്ങളുടെ വല്ലിച്ചായനാന്ന്.
അദ്ദേഹം അങ്ങനെ കുടുംബവുമായിട്ട് അത്യാവശ്യ സമയങ്ങൾ മാത്രമേ ബന്ധപ്പെട്ടിരുന്നുള്ളൂ എന്നും കുടുംബത്തിലെ മൂത്ത മകൻ എന്ന രീതിയിൽ കുടുംബം സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നത് കുടുംബ സംരക്ഷണത്തിന് നിലനിർത്തലിനും വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കണമെന്നൊക്കെയായിരുന്നു. അതിനെ എല്ലാം എതിരായിട്ട് ദൈവം പ്രവർത്തിച്ചു എന്ന് കാണുമ്പോൾ ദൈവം തമ്പുരാൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ആരുടെയും കണക്കുകൂട്ടലനുസരിച്ച് അല്ല, അവിടുത്തേക്ക് അവിടുത്തേതായ തീരുമാനമുണ്ട് എന്നും ഈ തീരുമാനം ദൈവികമായിരുന്നുവെന്നും സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ഇനി ബഥനി ആശ്രമമായിട്ടുള്ള ബന്ധമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഏത് യാത്രയിൽ എവിടെ പോയാലും പോകുന്ന വഴി വിശ്രമിക്കണമെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ബഥനി ആശ്രമം ഉണ്ടെങ്കിൽ അവിടെ കയറി വിശ്രമിച്ചിരുന്നുള്ളൂ. അവിടെ വരുമ്പോഴും പറയുമായിരുന്നു, നിങ്ങൾക്കുള്ളതിൻ്റെ ശകലം എനിക്ക് മതി, പ്രത്യേകിച്ചൊന്നും വേണ്ട. ഇനിയും ഒരു കാര്യം കൂടെ പറയാം. ബോംബെയിൽ ഗ്രിഗോറിയസ് സിനിമയുടെ അനുജൻ ഇഗ്നേഷ്യസ് അച്ഛനും വേറൊരു കൊച്ചച്ഛനും, കൊച്ചച്ഛനെന്ന് പറഞ്ഞാൽ ഗീവർഗീസ് പാലവിള, അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം, വല്യച്ഛനെ സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് പുറത്തൊക്കെ പോയി പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരും, കൊച്ചച്ഛൻ അല്പം കൂടെയൊക്കെ താമസിച്ചേ വരത്തുള്ളൂ, കാരണം ബോംബെയിൽ ആളുകളെ കാണാൻ സംസാരിക്കാൻ പറ്റുന്നത് സന്ധ്യ കഴിഞ്ഞാണല്ലോ. അപ്പോൾ അദ്ദേഹം വിസിറ്റോ മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വല്യച്ഛന് കിടക്കാൻ ഒരു കട്ടിലുണ്ട്, കൊച്ചച്ഛൻ കിടക്കാൻ ഒരു ബെഞ്ചും ഉണ്ട്. അപ്പം കിടക്കാൻ വന്നുടനെ താമസിച്ചു പോയതുകൊണ്ട് വല്യച്ഛൻ ഉറങ്ങി, താക്കോലുണ്ട്, കയറി തുറന്നു നോക്കിയപ്പോൾ ബെഞ്ചേൽ ഒരാൾ കിടക്കുന്നു. അധികം ലൈറ്റൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചില്ല, ആരാധന ശ്രദ്ധിച്ചില്ല, ഒരാൾ കിടക്കുന്നു, ഒരു താടിക്കാരൻ. അദ്ദേഹം പിന്നെ ഉണ്ടായിരുന്ന ഒരു പായ, അത് വലിച്ചിട്ട് ആ ബെഞ്ചിൻ്റെ അത്രയും സ്ഥലമുള്ള അവിടെ പഴയ കൊച്ചു കെട്ടിടം അവിടെ വായും വലിച്ചിട്ട് അവിടെ കിടന്നു. രാവിലെ ഈ ബെഞ്ചേ കിടന്ന് ഉറങ്ങിപ്പരിചയമുള്ള കൊച്ചച്ഛനെ തറയെ കിടന്നപ്പോൾ അല്പം കൂടെ സുഖമായാണ്, സകലം കൂടെ കൂടി നീളത്തിൽ ഉറങ്ങിയെന്നാണ് പറയുന്നത്. എന്തായാലും ഉണർന്നുടനെ ഉണർന്നില്ല, എളുപ്പിന് അദ്ദേഹം ഉറങ്ങാൻ ഉണരാൻ സമയമായ ഉടനെ ഈ ബെഞ്ചേ കിടന്ന ആൾ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ഞാൻ ചവിട്ടല്ലേ അങ്ങോട്ട് മാറിക്കിടക്കണേ. നോക്കിയപ്പോഴാ ഗ്രിഗോറിയസ് തിരുമേനിയായിരുന്നെന്ന്, ഇത് ബഥനിയോടുള്ള സ്നേഹം കൊണ്ടാ അല്ല എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതത്തോടുള്ള സ്നേഹമായിരുന്നുവെന്ന്, ഏത് സാഹചര്യങ്ങളിലും അനുകൂലിക്കാനുള്ള കഴിവ് മാത്രമല്ല ദൈവിക നിശ്ചയമായിരുന്നു ഒക്കെയുള്ളത്, കൂടുതൽ എന്ത് ആത്മീയതയാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്, ആരിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്. അദ്ദേഹം വലിയൊരു ദൈവിക മനുഷ്യനായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. സാധാരണ മനുഷ്യർക്കുള്ള എല്ലാ ഈ വിധത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഏതെങ്കിലും അച്ഛന്മാരെ കാര്യമായിട്ട് ശാസിക്കുകയോ വഴക്കു പറയുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വിളിച്ച് അവർ സംസാരിച്ചിട്ട് കിടക്കുമായിരുന്നൊക്കെ സെക്രട്ടറിമാരായിരുന്നു അച്ഛന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നേരിട്ട് പരിചയമില്ല. അവരെ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു, അത് ബഥനിയിൽ നിന്ന് അദ്ദേഹം പ്രാപിച്ചതുമാണ്. ബഥനിയിൽ അവസാനം വരെ ആ ബന്ധം അദ്ദേഹം നിലനിർത്തുകയും ചെയ്തിട്ടുണ്ടെന്ന്. അച്ഛൻ്റെ വ്യക്തിപരമായിട്ട് സ്വന്തം അനുഭവത്തിൽ നിന്ന് എന്താണ് പിതാവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ എന്തെങ്കിലും വ്യക്തിപരമായ അനുഭവം ബഥനി ആശ്രമ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് പങ്കുവച്ചാൽ നല്ലതായിരുന്നു. എൻ്റെ വേറൊരു അനുഭവം കൂടെ പറയാം. ഞാനൊരു ആശ്രമത്തിൽ കൊച്ചച്ഛനായിട്ട് താമസിക്കുമ്പോൾ ഞാൻ അധികം പ്രാർത്ഥിച്ചു എന്ന് പറയാനല്ല, ഇപ്പോൾ രാത്രി വിചാരിച്ചു, തിരുമേനി വന്നു കാര്യങ്ങളൊക്കെ നോക്കി, രാത്രി വിചാരിച്ചു ചില പ്രാർത്ഥിച്ചു കളയാം, ചില പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് മധുബായ് തിരുവല്ല ആശ്രമത്തിലാണ് മധുബായ്, ഇപ്പോൾ റീജൻസി കാലമാണെന്ന് തോന്നുന്നു, മധുബായ്ക്കകത്ത് പോയി പ്രാർത്ഥിച്ചു അങ്ങ് മയങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആരാണ്ട് കയറി വന്ന ഒരു തട്ട് നോക്കിയപ്പം തിരുമേനിയ, രാത്രി മണി 11:30 ഞാനിരുന്ന് ഉറങ്ങിപ്പോയതാണ്, 11:30 മധുബായ് വന്ന് പ്രാർത്ഥിക്കാൻ വന്നേക്ക്. തിരുവനന്തപുരത്ത് അച്ഛന്മാരൊക്കെ പറയുന്നത് രാത്രിയുടെ യാമങ്ങൾ വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് നമസ്കാരം, അത് ആശ്രമത്തിൽ നിന്ന് പഠിച്ച ഒരുവായ മുഴുവൻ ക്ഷീമവും നമസ്കാരവും ചൊല്ലി ശേഷമേ അദ്ദേഹം പോയി ഭക്ഷണം കഴിക്കുകയുള്ളായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി ദീർഘമായ മണിക്കൂറുകൾ മുട്ടയിൽ നിന്ന് മധുബായി പോയി അദ്ദേഹത്തിൻ്റെ ചാപ്പലെ പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു. ഇതൊക്കെ ബഥനിയിൽ നിന്ന് അദ്ദേഹം പഠിച്ചതും ബഥനിയുമായിട്ടുള്ള അദ്ദേഹം നിലനിർത്തിയ ബന്ധത്തിൻ്റെ അടയാളങ്ങളും ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.